E-Master Digital Education App Kerala Syllabus 8th class മുതൽ plus 2 വരെ download now. നമസ്കാരം 100 ന്യൂസ് ആരംഭിക്കുന്നു നോക്കാം 100 വാർത്തകൾ വളരെ വേഗത്തിൽ ആദ്യം പ്രധാന വാർത്തകൾ. അഫ്ഗാനിസ്ഥാനിൽ സമാധാനം ഉറപ്പാക്കുമെന്ന് താലിബാൻ, സ്ഥിരതയുള്ള സർക്കാർ ഉണ്ടാക്കുമെന്ന് വാഗ്ദാനം. ദോഹയിലെ ചർച്ചയ്ക്ക് ശേഷം താലിബാൻ മേധാവി മുല്ല ഗനി ബറാദർ കാന്ദഹാറിലേക്ക്. നയതന്ത്ര ജീവനക്കാരെ മുഴുവൻ രാജ്യത്ത് തിരികെ എത്തിച്ച് ഇന്ത്യ. കാബൂളിൽ 36 മലയാളികൾ കുടുങ്ങിയെന്ന് നോർക്ക. അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് വിദേശകാര്യ മന്ത്രാലയത്തിന് കത്ത് നൽകി. ഹരിത നേതാക്കളെ അധിക്ഷേപിച്ച് MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് ഉൾപ്പെടെ 2 പേർക്കെതിരെ കേസ്. ഹരിത സംസ്ഥാന കമ്മിറ്റിയുടെ പ്രവർത്തനം മരവിപ്പിച്ച ലീഗ് നടപടിക്ക് പിന്നാലെ MSFൽ പൊട്ടിത്തെറി. സീനിയർ വൈസ് പ്രസിഡന്റ് AP അബ്ദുസമ്മദ് രാജിവെച്ചു. ലീഗിന്റേത് സ്ത്രീവിരുദ്ധ നയമെന്ന് കുറ്റപ്പെടുത്തൽ. ഹരിതയ്ക്കെതിരായ ലീഗ് നടപടി ദൌർഭാഗ്യകരമെന്ന് KT ജലീൽ. മുൻ DGP ലോക്നാഥ് ബെഹ്റ IPS കൊച്ചി മെട്രോ MD. തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ. നിയമനം 3 വർഷത്തേക്ക്. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം P സതീദേവി വനിതാ കമ്മീഷൻ അധ്യക്ഷയാകും. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ധാരണ. കണ്ണൂരിലെ പാർട്ടി യോഗത്തിലെ പരിധിവിട്ട പെരുമാറ്റത്തിൽ P ജയരാജനും KP സഹദേവനും വിമർശനം. CPIM ബ്രാഞ്ച് സമ്മേളനങ്ങൾ അടുത്ത മാസം മുതൽ. സമ്മേളനങ്ങളിൽ കോവിഡ് പ്രോട്ടോകോൾ കർശനമായി പാലിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി A വിജയരാഘവൻ. കേരള അതിർത്തിയിൽ കർണാടകം ഏർപ്പെടുത്തിയ യാത്രാ നിയന്ത്രണത്തിൽ ഇടക്കാല ഉത്തരവുമായി ഹൈക്കോടതി. മരണ ചികിത്സാ ആവശ്യങ്ങൾക്കായി പോകുന്നവരെ തടയരുത്. സ്വകാര്യ വാഹനത്തിലാണ് യാത്രയെങ്കിലും അതിർത്തി കടക്കാൻ അനുവദിക്കണമെന്നും കോടതി. സംസ്ഥാനത്ത് 21,613 പേർക്ക് കൂടി കോവിഡ്. 127 മരണം. ടെസ്റ്റ് പോസിറ്റിവിറ്റി 15.48%. സംസ്ഥാനത്ത് കോവിഡ് അനുബന്ധ രോഗികൾക്കും ഗർഭിണികൾക്കും മുൻഗണന നൽകി അവധി ദിവസങ്ങളിൽ ഉൾപ്പെടെ വാക്സിനേഷൻ നടത്താൻ നിർദ്ദേശം. രാജ്യത്തെ പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം കുറയുന്നു. 24 മണിക്കൂറിടെ 25,166 കോവിഡ് പോസിറ്റീവ് കേസുകളും 437 മരണവും. രാജ്യത്ത് ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്തത് കേരളത്തിൽ. കോവിഡ് ബാധിതരുടെ എണ്ണം കഴിഞ്ഞ ദിവസത്തേക്കാൾ 23% കുറവ്. ഇന്ത്യയിലേക്കുള്ള യാത്രാ നിയന്ത്രണം ലഘൂകരിച്ച അമേരിക്ക. സോളാർ കേസിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്ത് CBI FIR. പ്രതിപട്ടികയിൽ 5 കോൺഗ്രസ് നേതാക്കളും BJP നേതാവ് AP അബ്ദുള്ളക്കുട്ടിയും. അന്വേഷണത്തെ ഭയമില്ലെന്നും നിയമം അതിന്റെ വഴിക്ക് പോകുമെന്നും ഉമ്മൻചാണ്ടി. CPIM BJP അവിശുദ്ധ ബന്ധത്തിന്റെ തെളിവെന്ന് VD സതീശൻ. അന്വേഷണത്തെ ധീരമായി നേരിടുമെന്ന് AP അബ്ദുള്ളക്കുട്ടി. പെഗസസ് വിഷയത്തിൽ ഒളിച്ചുകളെ തുടർന്ന് കേന്ദ്ര സർക്കാർ. ചാര സോഫ്റ്റ്വെയർ ഉപയോഗിച്ചോ എന്നതിൽ സുപ്രീംകോടതിയിൽ വ്യക്തത വരുത്തിയില്ല. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിരീക്ഷണ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് കേന്ദ്രം. കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താൻ കഴിയില്ലെന്നും വിശദീകരണം. കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ച് സുപ്രീംകോടതി. IS ബന്ധത്തിൽ കണ്ണൂരിൽ 2 യുവതികൾ അറസ്റ്റിൽ. ക്രോണിക്കിൾ ഫൗണ്ടേഷൻ എന്ന പേരിൽ സമൂഹമാധ്യമങ്ങളിലൂടെ IS അനുകൂല പ്രചാരണം നടത്തിയെന്ന് NIA. മലയാളിയായ മുഹമ്മദ് അമീനൊപ്പം ചേർന്ന് IS ബന്ധപ്പെട്ട പ്രവർത്തനത്തിൽ ഏർപ്പെട്ടെന്നും കണ്ടെത്തൽ. കേരളം IS റിക്രൂട്ട്മെന്റ് കേന്ദ്രമായി മാറിയെന്ന് BJP അധ്യക്ഷൻ JP നദ്ദ. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സേതുവിനും പെരുമ്പടവം ശ്രീധരനും വിശിഷ്ടാംഗത്വം. നോവലിനുള്ള പുരസ്കാരം PF മാത്യൂസിനും കഥയ്ക്കുള്ള പുരസ്കാരം ഉണ്ണിയാറിനും. OP സുരേഷിന് കവിതയ്ക്കും ഹാസ്യ സാഹിത്യത്തിന് ഇന്നസെന്റിനും പുരസ്കാരം. ഈ ബുൾജറ്റ് ബ്ലോഗർമാർക്കെതിരെ കൂടുതൽ അന്വേഷണം. പ്രതികൾ കഞ്ചാവ് ചെടി ഉയർത്തിപ്പിടിച്ച് യൂട്യൂബിൽ പ്രചരിപ്പിച്ച ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നു. കുറ്റകൃത്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പോസ്റ്റുകൾ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചുവെന്ന് കോടതിയിൽ പോലീസ്. സർക്കാരിനും പോലീസിനുമെതിരെ നടന്ന സൈബർ ആക്രമണത്തിലുള്ള പങ്ക് പരിശോധിക്കണമെന്നും അന്വേഷണ സംഘം. സാമ്പത്തിക പ്രതിസന്ധിയിൽ സർക്കാരിനോട് 100 കോടി രൂപ ആവശ്യപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. സർക്കാർ സഹായമില്ലെങ്കിൽ വരും മാസങ്ങളിൽ ശമ്പളമടക്കം മുടങ്ങുമെന്ന് ബോർഡ് പ്രസിഡന്റ്. സർക്കാർ നൽകിയ 10 കോടി രൂപ ഉപയോഗിച്ച് ബോണസും ഉത്സവബത്തയും ഇന്നും നാളെയുമായി നൽകുമെന്നും N വാസു. പത്തനംതിട്ട ചിറ്റാറിലെ മത്തായിയുടെ കസ്റ്റഡി മരണത്തിൽ 6 വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ പ്രതി ചേർത്ത് CBI. പ്രതിപട്ടികയിൽ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറും സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറും ഉൾപ്പെടെയുള്ളവർ. തുടർ നടപടികൾക്കൊരുങ്ങി അന്വേഷണ സംഘം. കുറ്റപത്രം ഉടൻ നൽകാനും നീക്കം. ജനകീയാസൂത്രണത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. കോവിഡ് കാലത്ത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കരുത്ത് പകർന്നത് ജനകീയാസൂത്രണമെന്ന് മുഖ്യമന്ത്രി. കോവിഡ് അതിജീവനത്തിനായി നൂതന പദ്ധതികൾ ആസൂത്രണം ചെയ്യും. ലൈഫ് ഭവന പദ്ധതി വിപുലപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി. അഫ്ഗാൻ ജയിലിലുണ്ടായിരുന്ന നിമിഷ ഫാത്തിമ ജയിൽ മോചിതയായി വിവരം ലഭിച്ചതായി അമ്മ ബിന്ദു. നിമിഷയെ ഇന്ത്യയിലെത്തിക്കണമെന്ന ആവശ്യം. ചെറുമകൾ തെറ്റുകാരിയല്ലെന്നും അവർക്ക് ജീവിക്കാൻ അവകാശമുണ്ടെന്നും ബിന്ദു. യമൻ പൗരനായ ഭർത്താവിനെ വെട്ടിനുറുക്കി കൊലപ്പെടുത്തിയ കേസിൽ മലയാളി യുവതി നിമിഷപ്രിയയുടെ മോചനത്തിൽ പ്രതീക്ഷ. ബ്ലഡ് മണി സ്വീകരിക്കാൻ കൊല്ലപ്പെട്ടയാളുടെ ബന്ധുക്കൾ സന്നദ്ധത അറിയിച്ചു. ബ്ലഡ് മണിയായി നൽകേണ്ടത് $2,00,000. കേസ് സെപ്റ്റംബറിൽ വീണ്ടും പരിഗണിക്കും.
സംസ്ഥാനത്ത് കൃഷി കൂടുതൽ വ്യാപിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതിസന്ധികൾക്കിടയിലും കാർഷിക വളർച്ച ഉറപ്പുവരുത്താൻ കഴിഞ്ഞു. കാർഷികോത്പാദനം വർദ്ധിച്ചുവെന്നും സർക്കാർ ഇടപെടൽ കർഷകർക്ക് ആശ്വാസമായെന്നും മുഖ്യമന്ത്രി. ഓണക്കാലത്ത് ഗുണനിലവാരമില്ലാത്ത പാൽ കേരളത്തിലെത്തുന്നത് തടയാൻ ചെക്ക് പോസ്റ്റുകളിലെ പരിശോധന കർശനമാക്കണമെന്ന് മിൽമ ചെയർമാൻ. ഓണക്കാല വിപണി ലക്ഷ്യമിട്ട് 3 മിൽമ മേഖലാ യൂണിയന് കീഴിലും പരമാവധി പാൽ സംഭരിക്കാനുള്ള ഇടപെടൽ നടക്കുന്നതായി ചെയർമാൻ കെ എസ് മണി. മരട സിനിമാ പ്രദർശനത്തിന് സെൻസർ ബോർഡിന്റെ അനുമതി. ഹൈക്കോടതി വിധിയെ തുടർന്ന് സിനിമയുടെ പേര് മാറ്റിയതോടെയാണ് പ്രദർശനാനുമതി ലഭിച്ചത്. കണ്ണൻ താമരക്കുളം സംവിധാനം ചെയ്യുന്ന സിനിമ വിധി എന്ന പേരിൽ പ്രദർശനത്തിനെത്തും. പാചകവാതക വില വീണ്ടും കൂട്ടി. ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറിന് 25 രൂപ വർദ്ധിപ്പിച്ചു. വിലവർദ്ധന നിലവിൽ വന്നു. സിലിണ്ടർ ഒന്നിന് 866.50 രൂപ. കാരിയറിൽ നിന്ന് സ്വർണം തട്ടാൻ കസ്റ്റംസിന്റെ വ്യാജരേഖ ഉണ്ടാക്കിയതിന് 2 പേർ പിടിയിൽ. കോഴിക്കോട് കൊയിലാണ്ടിയിൽ കഴിഞ്ഞ ദിവസം തട്ടിക്കൊണ്ടുപോകലിന് ഇരയായ ഹനീഫ, ഊരള്ളൂർ സ്വദേശി ഷംഷാദ് എന്നിവരാണ് അറസ്റ്റിലായത്. കൊടുവള്ളി സംഘത്തിനു വേണ്ടി കടത്തിക്കൊണ്ടുവന്ന 700 ഗ്രാം സ്വർണമാണ് കാരിയറിൽ നിന്ന് ഇരുവരും ചേർന്ന് തട്ടിയെടുത്തത്. പാലക്കാട് നെന്മാറയിൽ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച ഭർത്താവ് അറസ്റ്റിൽ. നെന്മാറ അയിലൂർ സ്വദേശി ജിജോയാണ് അറസ്റ്റിലായത്. തലയ്ക്ക് പരുക്കേറ്റ ഭാര്യ അമ്പിളിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാജ്യത്തെ ജുഡീഷ്യൽ ഓഫീസർമാരുടെ സുരക്ഷയിൽ സത്യവാങ്മൂലം സമർപ്പിക്കാത്ത സംസ്ഥാന സർക്കാരുകൾക്ക് സുപ്രീംകോടതിയുടെ അന്ത്യശാസനം. ഒരാഴ്ചയ്ക്കകം സത്യവാങ്മൂലം സമർപ്പിച്ചില്ലെങ്കിൽ 1 ലക്ഷം രൂപ പിഴ ഈടാക്കും. അവസാന അവസരമാണ് നൽകുന്നതെന്ന് ചീഫ് ജസ്റ്റിസ് എൻ വി രമണ. സുപ്രീംകോടതിയുടെ മുന്നിൽ യുവതിയും സുഹൃത്തും തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ഉത്തർപ്രദേശിൽ നിന്നുള്ള BSP MP അതുൽ റോയ് പീഡിപ്പിച്ചുവെന്ന യുവതിയുടെ പരാതിയിൽ നീതി ലഭിച്ചില്ലെന്നാരോപിച്ചായിരുന്നു ആത്മഹത്യാശ്രമം. ഗുരുതരമായി പൊള്ളലേറ്റ ഇരുവരും RML ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നു. ഭീമ കൊറേഗാവ് കേസിൽ മലയാളിയും ഡൽഹി സർവകലാശാല അധ്യാപകനുമായ ഹാനി ബാബുവിനെ വീണ്ടും മുംബൈ തലോജ ജയിലിൽ പ്രവേശിപ്പിക്കാൻ ബോംബെ ഹൈക്കോടതി നിർദ്ദേശം. മുംബൈയിലെ ബ്രീച്ച് കാൻഡി ആശുപത്രിയിൽ നിന്ന് നാളെ ഡിസ്ചാർജ് ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് നടപടി. കഴിഞ്ഞ വർഷം July 28 ഹാനി ബാബുവിനെ NIA അറസ്റ്റ് ചെയ്തത്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധന. പവന് 160 രൂപ വർദ്ധിച്ച് 35,360 രൂപയായി. 1 ഗ്രാമിന് ഇന്നത്തെ വില 4,420 രൂപ. ഈ വർഷത്തെ കേരള ശാസ്ത്ര പുരസ്കാരം പ്രഖ്യാപിച്ചു. പ്രൊഫസർ MS സ്വാമിനാഥനും പ്രൊഫസർ താണു പത്മനാഭനും പുരസ്കാരം. 2 ലക്ഷം രൂപയും പ്രശസ്തിപത്രവും ഫലകവും അടങ്ങിയതാണ് കേരള ശാസ്ത്ര പുരസ്കാരം. ദേശീയ വാർത്തകൾ. ജമ്മുകശ്മീരിൽ BJP നേതാവിനെ ഭീകരർ വെടിവെച്ചു കൊന്നു. കൊല്ലപ്പെട്ടത് കുൽഗാമിലെ ഹോംഷാലിബുക് മണ്ഡലം പ്രസിഡന്റ് ജാവേദ് അഹമ്മദ് ധർ. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ കോവിഡ് ധനസഹായം പ്രഖ്യാപിച്ചു കേന്ദ്ര സർക്കാർ. ഓക്സിജൻ ലഭ്യത ഉറപ്പാക്കുന്നതിനും ജില്ലാതലങ്ങളിൽ കൂടുതൽ ചികിത്സാ സൌകര്യമൊരുക്കുന്നതിനുമായി 1,300 കോടിയുടെ സാമ്പത്തിക പാക്കേജ്. രാജ്യത്തെ വാക്സിനേഷൻ വിപുലീകരിക്കാൻ കൂടുതൽ പദ്ധതി ആവിഷ്കരിക്കുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ഉത്തരാഖണ്ഡിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട ആം ആദ്മി പാർട്ടി. മുൻ സൈനിക ഉദ്യോഗസ്ഥൻ അജയ് കോത്തിയാലിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. തൊഴിലില്ലായ്മയും വികസന പ്രശ്നങ്ങൾ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കുമെന്നും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ഹിമാചൽ പ്രദേശിലെ മണ്ണിടിച്ചിൽ കാണാതായ മുഴുവൻ പേരുടെയും മൃതദേഹം കണ്ടെടുത്തതായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ആകെ മരിച്ചവരുടെ എണ്ണം 28 ഇന്ന് കണ്ടെത്തിയത് 3 മൃതദേഹം. തമിഴ്നാട്ടിൽ ഒഴിവുള്ള രാജ്യസഭാ സീറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് September 13 രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെയാണ് വോട്ടെടുപ്പ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി August 31. മിസോറാമിൽ ആശങ്കയായി കുട്ടികളിലെ കോവിഡ് വ്യാപനം. പുതുതായി റിപ്പോർട്ട് ചെയ്തതിൽ 139 കുട്ടികൾക്ക് രോഗബാധ. സംസ്ഥാനത്ത് നിലവിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത് 9,510 പേർ. അലിഗഡ് നഗരത്തിന്റെ പേര് മാറ്റണമെന്നാവശ്യവുമായി ജില്ലാ പഞ്ചായത്ത്. ഹരിഗഡ് എന്ന് പുനർനാമകരണം ചെയ്യണമെന്ന ശുപാർശ ഉത്തർപ്രദേശ് സർക്കാരിന് കൈമാറി. ആവശ്യമുന്നയിച്ച് BJP MLA രംഗത്തെത്തിയിരുന്നു. ഉത്തർപ്രദേശ് നിയമസഭയ്ക്ക് മുന്നിൽ സമാജ്വാദി പാർട്ടി MLA പ്രതിഷേധം. കോവിഡ് സാഹചര്യം നേരിടുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടുവെന്ന് വിമർശനം. സംസ്ഥാനത്ത് വിലക്കയറ്റത്താൽ ജനങ്ങൾ പൊറുതിമുട്ടുന്നുവെന്ന് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ്. രാഹുൽ ഗാന്ധിക്ക് ഫേസ്ബുക്ക് നോട്ടീസ് നൽകിയതായി ബാലാവകാശ കമ്മീഷൻ. ഇക്കാര്യം ഫേസ്ബുക്ക് രേഖാമൂലം ബാലാവകാശ കമ്മീഷനെ അറിയിച്ചു. പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയെ തിരിച്ചറിയുന്ന വിധത്തിലുള്ള പോസ്റ്റുകൾ നീക്കം ചെയ്യാൻ രാഹുൽ ഗാന്ധിയോട് ഫേസ്ബുക്ക് ആവശ്യപ്പെട്ടു. മഹാരാഷ്ട്രയിൽ മുഹറം ആഘോഷങ്ങൾക്ക് അനുമതി നൽകി ബോംബെ ഹൈക്കോടതി. സർക്കാർ പുറത്തിറക്കിയ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഘോഷയാത്രകൾ നടത്താം. കോടതി ഉത്തരവ്. വിവിധ മുസ്ലിം സംഘടനകൾ സമർപ്പിച്ച ഹർജി പരിഗണിക്കവെ. അന്താരാഷ്ട്ര വാർത്തകൾ.
അഫ്ഗാൻ രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെ വിമർശനവുമായി നേറ്റോ മേധാവി. താലിബാന്റെ വിജയത്തിന് ഉത്തരവാദിത്വം അഫ്ഗാൻ നേതൃത്വത്തിന്. പ്രതികരണം. സുരക്ഷാ പ്രത്യാഘാതങ്ങൾ ചർച്ച ചെയ്യാൻ ചേർന്ന നേറ്റോ പ്രതിനിധികളുടെ യോഗത്തിൽ. ആഫ്രിക്കൻ രാജ്യമായ നൈജറിൽ ഭീകരാക്രമണം. 13 കുട്ടികൾ ഉൾപ്പെടെ 37 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. ആയുധധാരികൾ ബൈക്കുകളിലെത്തി വെടിവെച്ചതായി സൂചന. തെക്കൻ ഫ്രാൻസിൽ കാട്ടുതീ വ്യാപിക്കുന്നു. പ്രദേശത്തു നിന്ന് 1000 പേരെ മാറ്റിപ്പാർപ്പിച്ചു. അഗ്നിരക്ഷാ പ്രവർത്തകരെത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. ഭൂകമ്പത്തിൽ തകർന്ന ഹെയ്തിയിലേക്ക് സഹായമെത്തിച്ച് മെക്സിക്കോയും കൊളംബിയയും. രാജ്യത്ത് ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 1400. 6000 പേർക്ക് പരുക്ക്. മാസ്ക് നിർബന്ധമാക്കി കംബോഡിയൻ സർക്കാർ. നടപടി. കോവിഡ് വ്യാപന സാഹചര്യത്തിൽ മാസ്ക് ധരിക്കാത്തവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും തീരുമാനം. അഫ്ഗാനിസ്ഥാനിൽ നിന്നെത്തുന്ന 2000 പൗരന്മാർക്ക് അഭയം നൽകുമെന്ന് യുഗാണ്ട സർക്കാർ. തീരുമാനം. അമേരിക്കയുടെ അഭ്യർത്ഥന പ്രകാരം പല രാജ്യങ്ങളിൽ നിന്നായി 2 ദശലക്ഷത്തിലധികം അഭയാർത്ഥികളാണ് നിലവിൽ യുഗാണ്ടയിൽ അഭയം പ്രാപിച്ചത്. തായ്വാനു സമീപം സൈനികാഭ്യാസ പ്രകടനങ്ങൾ നടത്തി ചൈന. യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും ഉപയോഗിച്ച് നടത്തിയ അഭ്യാസം തായ്വാനുള്ള മുന്നറിയിപ്പെന്ന് റിപ്പോർട്ട്. പീപ്പിൾസ് ലിബറേഷൻ ആർമിയാണ് അതിർത്തിയിൽ പ്രകടനം നടത്തിയത്. എബോളയ്ക്കെതിരെ വാക്സിനേഷൻ ആരംഭിച്ച ആഫ്രിക്കൻ രാജ്യമായ ഐവറി കോസ്റ്റ്. തലസ്ഥാനമായ അബിഡ്ജനിലെ ആരോഗ്യ പ്രവർത്തകർക്കാണ് ആദ്യഘട്ടത്തിൽ വാക്സിൻ നൽകുക. കഴിഞ്ഞയാഴ്ച അയൽരാജ്യമായ ഗിനിയയിൽ നിന്നെത്തിയ യുവതിക്ക് എബോള സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് വാക്സിൻ നൽകി തുടങ്ങിയത്. സ്പോർട്സ് ന്യൂസ്. അമേരിക്കൻ വനിതാ ഫുട്ബോൾ താരം കാലി ലോയ്ഡ് വിരമിക്കുന്നു. 39-കാരിയായ താരം സോക്കർ ടീമിനായി 312 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്നായി 128 ഗോളുകൾ നേടി. 2020 ലോകകപ്പ് മത്സരക്രമം പ്രഖ്യാപിച്ച ICC. ഉദ്ഘാടന മത്സരം ദക്ഷിണാഫ്രിക്കയും ഓസ്ട്രേലിയയും തമ്മിൽ ഒക്ടോബർ 23. ഇന്ത്യയുടെ ആദ്യ മത്സരം പാകിസ്ഥാനെതിരെ ഒക്ടോബർ 24. ജില്ലാ വാർത്തകൾ. മലയാളം സിനിമ എംപ്ലോയീസ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി PRO ആയ AS പ്രകാശിനെ തെരഞ്ഞെടുത്തു. സംഗീത സംവിധായകൻ ഗോപൻ സാരംഗിയാണ് പ്രസിഡന്റ്. ലൊക്കേഷൻ വീഡിയോ പ്രൊഡ്യൂസർ വിഷ്ണുബുദ്ധനെ ട്രഷററായും തെരഞ്ഞെടുത്തു. MSF 28th എഡിഷൻ കൊല്ലം ജില്ലാ സാഹിത്യോത്സവ് പ്രഖ്യാപിച്ചു. സമസ്ത ഉപാധ്യക്ഷൻ PA ഹൈദ്രോസ് മുസ്ലിയാർ പ്രഖ്യാപനം നടത്തി. സെപ്റ്റംബർ 9, 10, 11 തീയതികളിൽ ഓൺലൈൻ വേദികളിൽ കലാസാഹിത്യ മത്സരങ്ങൾ അരങ്ങേറും. കൊല്ലം ഇടമുളക്കൽ ഗണപതി ക്ഷേത്രത്തിൽ മോഷണം. കാണിക്കവഞ്ചികൾ കുത്തിത്തുറന്ന് പണവും സ്വർണ്ണാഭരണങ്ങളും മോഷ്ടിച്ചു. സയന്റിഫിക് ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ള സംഘം സ്ഥലത്തെത്തി തെളിവ് ശേഖരിച്ചു. ആലപ്പുഴയിൽ മികച്ച നെൽകൃഷിക്കുള്ള പുരസ്കാരം ചന്ദരൂർ ശാന്തിഗിരി ആശ്രമത്തിന്. അരൂർ കൃഷിഭവനും ഗ്രാമപഞ്ചായത്തും ചേർന്നാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. ശാന്തിഗിരി ആശ്രമം ചന്ദരൂർ ബ്രാഞ്ച് ഇൻചാർജ് സ്വാമി ജനനന്മജ്ഞാന തപസ്വി അവാർഡ് സ്വീകരിച്ചു. ആലപ്പുഴയിൽ ചിങ്ങമൊന്നിന് ഓണക്കോടി വിതരണം ചെയ്ത് സമഗ്ര ശിക്ഷാ കേരളം. തുറവൂർ BRC ഭിന്നശേഷിക്കാരായ 17 വിദ്യാർത്ഥികൾക്കാണ് ഓണക്കോടി നൽകിയത്. പ്രവർത്തകർ വീടുകളിലെത്തി കുട്ടികൾക്ക് ഓണക്കോടി വിതരണം ചെയ്തു. ആലപ്പുഴയിൽ കർഷക ദിനത്തോടനുബന്ധിച്ച് കർഷക തൊഴിലാളികളെ ആദരിച്ചു. കഞ്ഞിക്കുഴിയിൽ നടന്ന ചടങ്ങിൽ കൃഷിവകുപ്പ് മന്ത്രി P. പ്രസാദ് കർഷക പ്രതിനിധികളെ പൊന്നാടി അണിയിച്ചു. പത്തനംതിട്ടയിൽ 824 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 821 പേർക്കും സമ്പർക്ക രോഗബാധ. 7 പേരുടെ വൈറസ് ഉറവിടം വ്യക്തമല്ല. ജില്ലയിൽ 435 പേർക്ക് രോഗമുക്തി. പത്തനംതിട്ട അടൂരിൽ പുതുതായി ആരംഭിച്ച പാൽ പരിശോധനാ ലാബും ഇൻഫർമേഷൻ സെന്ററും നാടിന് സമർപ്പിച്ചു. ക്ഷീരവികസന വകുപ്പിന്റെ ക്വാളിറ്റി കൺട്രോൾ യൂണിറ്റിലാണ് ലാബും ഇൻഫർമേഷൻ സെന്ററും ആരംഭിച്ചത്. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. മലയാള ബ്രാഹ്മണ സമാജത്തിന്റെ രാമായണ മാസാചരണം സമാപിച്ചു. പരിപാടി സംഘടിപ്പിച്ചത് എല്ലാ ദിവസവും രാത്രി 8 ഓൺലൈനായി. സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് കേന്ദ്രമന്ത്രി V. മുരളീധരൻ. സംസ്ഥാന സർക്കാരിന്റെ ജനകീയാസൂത്രണ പദ്ധതിയുടെ രജത ജൂബിലി ആഘോഷിച്ച് കോട്ടയത്ത് വൈക്കം നഗരസഭയും. ജനകീയാസൂത്രണത്തിന്റെ ആരംഭ വർഷം മുതലുള്ള ജനപ്രതിനിധികളെ ആദരിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ രേണുക രതീഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇടുക്കിയിൽ പ്രതിഷേധവുമായി കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. അശാസ്ത്രീയ നിയന്ത്രണങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് തൊടുപുഴയിൽ ധർണ. ഉദ്ഘാടനം നിർവഹിച്ച് ജില്ലാ വൈസ് പ്രസിഡന്റ് MN ബാബു. സുരക്ഷാ ഭിത്തി തകർന്നതുമൂലം മൂന്നാർ ടൌണിലെ മുതിരപ്പുഴയോട് ചേർന്നുള്ള കടകൾ അപകടാവസ്ഥയിൽ. ഏത് സമയത്തും തകർന്നേക്കാമെന്ന ആശങ്കയിലുള്ളത് മൂന്നാർ സർവീസ് സഹകരണ ബാങ്കിന്റെ കെട്ടിടമടക്കമുള്ളത്. എറണാകുളം മൂവാറ്റുപുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യ ദിനാഘോഷം ബഹിഷ്കരിച്ച പോലീസ് നടപടിയിൽ അന്വേഷണം. സംസ്ഥാന DGP നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി. നഗരസഭ മുഖ്യമന്ത്രിക്ക് അയച്ച പരാതിക്ക് ചീഫ് മിനിസ്റ്റർ ഓഫീസിലെ ജോയിന്റ് സെക്രട്ടറി നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം അറിയിച്ചത്.
എൻഡോസൾഫാൻ ദുരിതബാധിതർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എറണാകുളത്ത് കൊച്ചി നഗരസഭാ മന്ദിരത്തിന് മുന്നിൽ നിൽപ്പ് സമരം. പ്രൊഫസർ കെ അരവിന്ദാക്ഷൻ സമരം ഉദ്ഘാടനം ചെയ്തു. എൻഡോസൾഫാൻ ജില്ലാ ഐക്യദാർഢ്യ സമിതിയാണ് സമരം സംഘടിപ്പിച്ചത്. 27 സിസിടിവി ക്യാമറകളുടെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക് IPS. പദ്ധതി സാമുദായിക സാംസ്കാരിക സംഘടനകളുടെയും വ്യാപാരി വ്യവസായി സംഘടനയുടെയും റെസിഡൻസ് അസോസിയേഷനുകളുടെയും സഹകരണത്തോടെ പച്ചക്കറി തൈ നടീലിന്റെയും കരനെൽ കൃഷിയുടെയും ഉദ്ഘാടനവും നടന്നു. കർഷക ദിനത്തോടനുബന്ധിച്ച് കർഷകരെ ആദരിച്ച് മണിയേട് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ അനൂപ് ജേക്കബ് MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VJ ജോസഫ് അധ്യക്ഷനായി. തൃശൂർ കളക്ടറേറ്റിലെ ഔഷധോദ്യാനത്തിന് ഔഷധവേലി ഒരുക്കി. ജില്ലാ കളക്ടർ ഹരിത വി കുമാർ ഔഷധവേലി ഉദ്ഘാടനം ചെയ്തു. ജനകീയാസൂത്രണത്തിന്റെ രജത ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ചാണ് ഔഷധവേലി ഒരുക്കിയത്. തൃശൂരിൽ വാഴകൃഷിയുടെ മറവിൽ വ്യാജമദ്യ നിർമ്മാണം നടത്തിയ ഒരാൾ അറസ്റ്റിൽ. തൃശൂർ മാന്നാമംഗലം മരോട്ടിച്ചാൽ സ്വദേശി രവീന്ദ്രനാണ് പിടിയിലായത്. 500 ലിറ്റർ വാഷും 10 ലിറ്റർ വ്യാജമദ്യവും വാറ്റുപകരണങ്ങളും ഗ്യാസ് സെറ്റും കണ്ടെടുത്തു. കേരള സാഹിത്യ അക്കാദമിയുടെ ICE ചാക്കോ എൻഡോവ്മെന്റ് അവാർഡ് പ്രൊഫസർ പി നാരായണ മേനോന്. തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജിലെ റിട്ടയേർഡ് മലയാളം അധ്യാപകനും സാംസ്കാരിക പ്രവർത്തകനുമാണ്. വ്യാകരണ പാഠങ്ങൾ എന്ന കൃതിയാണ് പുരസ്കാരത്തിന് അർഹനാക്കിയത്. ഭാഷാശാസ്ത്രം, വ്യാകരണം, ശാസ്ത്ര പഠനം എന്നിവയിലാണ് അവാർഡ് ലഭിച്ചത്. ഗുരുവായൂർ ക്ഷേത്ര നടയിൽ താമരക്കണ്ണന്റെ പൂക്കളം ഒരുക്കി ഗുരുവായൂർ കൂട്ടായ്മ. കൃഷ്ണനാട്ടം കലാകാരൻ സുമേഷിന്റെ നേതൃത്വത്തിലാണ് 20 അടി നീളത്തിൽ പൂക്കളം തീർത്തത്. ഗുരുവായൂർ സ്വദേശി രഞ്ജിത് രാമചന്ദ്രനാണ് പൂക്കളം നേർച്ചയായി സമർപ്പിച്ചത്. രാജ്യാന്തര ആദിവാസി ദിനാചരണത്തിന്റെ ഭാഗമായി അട്ടപ്പാടിയിൽ സംഘടിപ്പിച്ച ഗോത്രാരോഗ്യ വാരാചരണത്തിന് സമാപനം. പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒരാഴ്ച നീളുന്ന പരിപാടികൾ സംഘടിപ്പിച്ചു. സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് N. ഷംസുദ്ദീൻ MLA. പാലക്കാട് ജില്ലയിൽ ഇന്ന് 2134 പേർക്ക് കോവിഡ്, 1339 പേർക്ക് സമ്പർക്കരോഗബാധ, 781 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. 2291 പേർ ഇന്ന് രോഗമുക്തരായി. ആലത്തൂർ സിവിൽ സ്റ്റേഷന് മുന്നിൽ ധർണ നടത്തി കേരള പ്രദേശ് നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ. നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിഷേധം. ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം തെന്നിലാപുരം ധർണ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് ആശ്രയ പാലിയേറ്റീവിലെ പാവപ്പെട്ട രോഗികൾക്ക് ഓണക്കിറ്റും ഓണക്കോടിയും നൽകി. ജനപങ്കാളിത്തത്തോടെ സമാഹരിച്ച ഫണ്ടിൽ നിന്നാണ് ഓണക്കിറ്റിന് തുക കണ്ടെത്തിയത്. കപ്പൂർ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ രാജീവ് കിറ്റ് കൈമാറി. പാലക്കാട് മുതുതലയിൽ ചിങ്ങമൊന്ന് കർഷക ദിനം ആചരിച്ചു. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിലായിരുന്നു ആദരം. മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. KSTAയുടെ നേതൃത്വത്തിൽ വീട്ടിലൊരു വിദ്യാലയം പദ്ധതിക്ക് താനൂരിൽ തുടക്കം. രായിരമംഗലം SMM ഹയർ സെക്കൻഡറി സ്കൂളിൽ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് മന്ത്രി VAബ്ദുറഹ്മാൻ. യുവകലാസാഹിതി ഏർപ്പെടുത്തിയ കൊള്ളാടി ഗോവിന്ദൻകുട്ടി സ്മാരക സമഗ്ര സംഭാവന പുരസ്കാരം ഏറ്റുവാങ്ങി MT വാസുദേവൻ നായർ. പുരസ്കാരവും പ്രശസ്തി പത്രവും MT വാസുദേവൻ നായർക്ക് നൽകി ആലങ്കോട് ലീലാകൃഷ്ണൻ. ബാലസൌഹൃദ മൊറയൂർ പഞ്ചായത്തിന്റെ ലോഗോ പ്രകാശനം നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ, മൊറയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനീറ പറ്റമ്മലിന് ലോഗോ കൈമാറി. വാഹനത്തിൽ മദ്യം സൂക്ഷിച്ച് വിൽപ്പന നടത്തുന്ന മലപ്പുറം മങ്കട സ്വദേശി സൂഫിയാൻ പിടിയിൽ. 2.5 ലിറ്റർ വിദേശ മദ്യം പിടിച്ചെടുത്തു. ഇയാളുടെ പേരിൽ 4 അബ്കാരി കേസുകൾ നിലവിലുണ്ട്. കോഴിക്കോട് ജില്ലയിൽ 2322 പേർക്ക് കൂടി കോവിഡ്, 2238 പേർക്ക് രോഗമുക്തി. 17.59% ജില്ലയിലെ TPR. കോഴിക്കോട്ട് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ബാലുശ്ശേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഉരുളിക്കമഴ്ച സമരം നടത്തി. ഹോട്ടലുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ സർക്കാർ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ബാലുശ്ശേരി യൂണിറ്റ് സെക്രട്ടറി കെ പ്രദീപൻ സമരം ഉദ്ഘാടനം ചെയ്തു. ലഹരിമരുന്ന് കൈവശം വച്ചതിന് യുവാവിന് 10 വർഷം കഠിന തടവ്. കോഴിക്കോട് മാങ്കാവ് സ്വദേശി മുണ്ടോളിപ്പറമ്പിൽ മുഹമ്മദ് ബഷീറിനാണ് വടകര NGPS കോടതി 10 വർഷം കഠിന തടവിന് ശിക്ഷിച്ചത്. പ്രതിയുടെ ബാഗിൽ നിന്ന് 130 ഗ്രാം കഞ്ചാവും LSD സ്റ്റാമ്പും കണ്ടെത്തിയിരുന്നു. 2019 ജൂണിലാണ് കേസിനാസ്പദമായ സംഭവം. കോഴിക്കോട് കുന്ദമംഗലം AEM ഓഫീസിന് മുന്നിൽ നിൽപ്പ് സമരം നടത്തി. കേരള സ്കൂൾ ടീച്ചേഴ്സ് മൂവ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സമരം. പ്രതിഷേധം സിറാജുദ്ദീൻ ഇബ്നു ഹംസ ഉദ്ഘാടനം ചെയ്തു. മയക്കുമരുന്നായ MDMA കോഴിക്കോട് സ്വദേശിന് പിടിയിൽ. കോഴിക്കോട് കരുവൻതിരുത്തി സ്വദേശിനി റജീനയാണ് അറസ്റ്റിലായത്. ഇവരിൽ നിന്ന് 4 ഗ്രാം MDMA കണ്ടെടുത്തു. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ വയനാട് കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ സിറ്റിംഗ് നടത്തി. കമ്മീഷൻ അംഗം കെ ബൈജുനാഥിന്റെ അധ്യക്ഷതയിൽ പരാതികൾ സ്വീകരിച്ചു. സിറ്റിംഗിൽ 36 കേസുകൾ പരിഗണിച്ചു. 15 പരാതികൾ തീർപ്പാക്കി. അടുത്ത സിറ്റിംഗ് സെപ്റ്റംബർ 17.
കണ്ണൂർ ജില്ലയിൽ ഇന്ന് 1306 പേർക്ക് കോവിഡ്, സമ്പർക്കത്തിലൂടെ 1293 പേർക്ക് രോഗം. ജില്ലയിൽ TPR 13.56%. കണ്ണൂരിൽ വിഷരഹിത പച്ചക്കറി കൃഷിയുമായി KSKTU ആലപ്പടമ്പ് വില്ലേജ് കമ്മിറ്റി. പച്ചക്കറി നടയിൽ ഉദ്ഘാടനം ചള്ളച്ചാലിൽ KSKTU ജില്ലാ സെക്രട്ടറി വി നാരായണൻ നിർവഹിച്ചു. കണ്ണൂർ കളക്ടറേറ്റ് മുന്നിൽ സത്യഗ്രഹ സമരം നടത്തി ജില്ലാ സെക്യൂരിറ്റി എംപ്ലോയീസ് യൂണിയൻ. സെക്യൂരിറ്റി തൊഴിലാളികളുടെ തൊഴിലും കൂലിയും ഉറപ്പുവരുത്തുക, മുഴുവൻ സെക്യൂരിറ്റി തൊഴിലാളികൾക്കും ബോണസ് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. കണ്ണൂരിൽ മുക്കുമണ്ടം പണയപ്പെടുത്തി പണം തട്ടിയ കേസിൽ പോലീസ് നടപടി തുടങ്ങി. പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ തളിപ്പറമ്പ് ശാഖയിലെത്തി പോലീസ് പരിശോധന നടത്തി. ഉദ്യോഗസ്ഥർ നൽകിയ റിപ്പോർട്ടിനെ തുടർന്നാണ് പോലീസിന്റെ നടപടി. കണ്ണൂർ ഇരിട്ടി താലൂക്ക് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഇരിട്ടി യൂണിറ്റ്. അശാസ്ത്രീയമായ കോവിഡ് നിയന്ത്രണ നിയമങ്ങൾ പിൻവലിക്കുക, ഹോട്ടലുകളിൽ ഇരുന്ന് ഭക്ഷണം നൽകാൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് എഴുത്തൻ രാമകൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലയിൽ 509 പേർക്ക് കൂടി കോവിഡ്, 888 പേർക്ക് രോഗമുക്തി. നിലവിൽ 5,353 പേർ ജില്ലയിൽ ചികിത്സയിൽ. ബേക്കൽ പോലീസ് ഡിവിഷനിൽ പിങ്ക് പോലീസ് പരിശോധനാ സംവിധാനം തുടങ്ങി. ജില്ലാ പോലീസ് മേധാവി PP രാജീവൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ഉക്കിനടുക്ക മെഡിക്കൽ കോളേജ് പരിസരത്ത് കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ കമ്മിറ്റിയുടെ സാന്ത്വന ഭവനം പ്രവർത്തനം തുടങ്ങി. മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ഉദ്ഘാടനം ചെയ്തു. എന്റർടൈൻമെന്റ് ന്യൂസ്. ഓണഗാനമൊരുക്കി കൊച്ചി കടവന്ത്രയിലെ നാഗാർജുന പേൾ ബേ അപ്പാർട്ട്മെന്റ്സ് താമസക്കാരുടെ കൂട്ടായ്മ സംഗീത സംഗമം. കമാൻഡർ ജോജി കുഞ്ചാറ്റിൽ രചിച്ച ഗാനത്തിൽ സംഗീതം നൽകിയത് ഭാരതി. വീഡിയോ സംവിധാനം ചെയ്തത് ആശാജി നായർ. ഷുഗർ എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി. നിതീഷ് കൃഷ്ണ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ആൻസൺ പോളാണ് നായക വേഷത്തിൽ. പോസ്റ്റർ പുറത്തിറക്കിയത് ദുൽഖർ സൽമാൻ ഫേസ്ബുക്ക് പേജിലൂടെ. ക്രിയേറ്റീവ് മെലഡീസ് വേൾഡ് ഓർഗനൈസേഷൻ ഫൗണ്ടർ ശാന്തി ടീച്ചർ എഴുതി നൽകി സംഗീതം നൽകിയ ഓണഗാനം ശ്രദ്ധേയമാകുന്നു. ലോകമെമ്പാടുമുള്ള CMW അംഗങ്ങൾ ചേർന്നാണ് ഗാനം ആലപിച്ചത്. അഫ്ഗാനിസ്ഥാൻ പ്രസിഡന്റ് അഷ്റഫ് ഗനി പലായനം ചെയ്യുന്ന ദൃശ്യങ്ങൾ എന്ന പേരിൽ പ്രചരിക്കുന്ന സന്ദേശം വ്യാജം. ദ്വിദിന സന്ദർശനത്തിനായി ഉസ്ബെക്കിസ്ഥാനിലേക്ക് യാത്ര തിരിക്കുന്ന ഗനിയുടെ ദൃശ്യമാണ് വ്യാജ തലക്കെട്ടുകളോടെ പ്രചരിപ്പിക്കുന്നത്. ലണ്ടൻ മാരത്തൺ അടുത്ത വർഷം ഒക്ടോബറിൽ നടത്തുമെന്ന് സംഘാടകർ. ഏപ്രിലിൽ നടക്കാറുള്ള മാരത്തൺ ഒക്ടോബറിൽ നടത്തുന്നത് ഇത് തുടർച്ചയായി 3rd വർഷം. അഫ്ഗാനിസ്ഥാനിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ വേഗത്തിലാക്കി താലിബാൻ. ഔദ്യോഗിക ചർച്ചകൾക്കായി താലിബാൻ തലവൻ മുല്ല ഗനി ബിറാദർ കന്ദഹാറിലെത്തി. ഇനിയൊരു യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്നും ആരോടും ശത്രുതയില്ലെന്നും താലിബാൻ വക്താവ്. ജാർഖണ്ഡിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്ത യുവാവ് പിടിയിൽ. പ്രതി പോർട്ടലിലൂടെ വ്യാജ ID കാർഡുകൾ ഉണ്ടാക്കിയതായി പോലീസ്. ഇന്ത്യൻ ഹോക്കി ടീമുകളുടെ സ്പോൺസർഷിപ്പ് തുടരുമെന്ന് ഒഡീഷ. 10 വർഷത്തേക്ക് കൂടി കരാർ പുതുക്കിയതായി മുഖ്യമന്ത്രി നവീൻ പട്നായിക്. അഫ്ഗാനിസ്ഥാനിലെ കോവിഡ് ബാധിതരുടെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്ക അറിയിച്ച് ലോകാരോഗ്യ സംഘടന. താലിബാൻ ആക്രമണ പശ്ചാത്തലത്തിൽ രാജ്യത്ത് വാക്സിൻ വിതരണം വളരെ സാവധാനത്തിലായെന്നും ലോകാരോഗ്യ സംഘടന. അവസാനിക്കുന്നു.